സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ജോയൽ ഓസ്റ്റിൻ പാസ്റ്ററുടെ ചർച്ചിൽ, ലേക്ക് വുഡ് ചർച്ചിലുണ്ടായ ഒരു വെടിവെപ്പ്, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വാർത്തയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വന്ന ഒന്ന് രണ്ട് ചിന്തകളാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിൽ ഒന്നിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ലേക്ക് വുഡ് ചർച്ചിലുണ്ടായ ആ വെടിവെപ്പിൽ അപകടങ്ങളുണ്ടായി, ഒരു മരണമുണ്ടായെന്നാണ് ഇപ്പോൾ വരെ നമുക്ക് കിട്ടുന്ന ഒരു വാർത്ത. രണ്ടു പേർക്ക് പരിക്കേറ്റു, അങ്ങനെയൊക്കെയാണ് വാർത്ത നമുക്ക് കിട്ടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ, സഭാപീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞൊരു കാര്യം, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സഭ ആക്രമിക്കപ്പെടാം. അത് ഒരു പ്രത്യേക ആശയം സ്വീകരിക്കുന്നവർ മാത്രമല്ല, ഏത് തരത്തിലുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്നവരും സഭയെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഏഷ്യൻ രാജ്യങ്ങളിൽ നേരിടുന്ന പ്രശ്നമായിരിക്കുകയില്ല പാശ്ചാത്യ രാജ്യങ്ങളിലെ സഭകൾ നേരിടുന്നത്. ഈ വെടിവെപ്പിന് കാരണമായ സ്ത്രീ, 35 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ആ ചർച്ചിൽ വന്ന് നിറയൊഴിച്ചതെന്ന് പറയുന്നു. കൂടെ 5 or 7 വയസ്സുള്ള, പല റിപ്പോർട്ട്സാണ് 5 or 7 വയസ്സെന്നൊക്കെ പറയുന്നത്, ഒരു കൊച്ചുകുട്ടിയും കൂടെ അവർ കൂടെ കൊണ്ടുവന്നിരുന്നു. ആ സ്ത്രീ അങ്ങനെ ഒരു അക്രമത്തിന് കാരണക്കാരിയായത് അവരുടെ കയ്യിൽ നിന്ന് ആൻറ്റി സെമിറ്റിക് ലിഖിതങ്ങൾ കണ്ടെത്തി എന്ന ഒരു വാർത്തയുണ്ട്. സെമിറ്റിസം നമുക്കറിയാം, സെമിറ്റിക് മതങ്ങളെ അറിയാം. അപ്പോൾ സെമിറ്റിക് മതങ്ങൾ, സെമിറ്റിക് ആശയങ്ങളെ എതിർക്കുന്ന ഒരു വിചാരധാര, ഒരു ഐഡിയോളജി ആയിരിക്കാം ഒരു പക്ഷേ ആ സ്ത്രീ അതിനെ പ്രേരിപ്പിച്ചതെന്ന് ഒരഭിപ്രായമുണ്ട്. ലോകം മുഴുവൻ ഡിവൈഡഡ് ആണ്, പല മതങ്ങൾ, പല ആശയങ്ങൾ പരസ്പരം കൊന്നുമുടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അമേരിക്കയിലെ ലേക്ക് വുഡ് ചർച്ചും ഇങ്ങനെയുള്ള ഒരാക്രമത്തിൽ നിന്ന് സുരക്ഷിതമല്ലായിരുന്നു. അവിടെയും ആക്രമശ്രമങ്ങളുണ്ടായി, ഒരു മരണം സംഭവിച്ചു. ഈ വെടിവെച്ച, വെടിയുതിർത്ത സ്ത്രീ തന്നെയാണ് മരിച്ചത്. അവിടെ ഉണ്ടായിരുന്ന, ഓഫ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പോലീസ് ഓഫീസേഴ്സാണ്, പക്ഷേ അവർ ഡ്യൂട്ടിയിലായിരുന്നില്ല. അവർ ഒരു പക്ഷേ ചർച്ചിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ചർച്ചിൻ്റെ സെക്യൂരിറ്റി ചർച്ച ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്യുമ്പോൾ, ഓഫ് ഡ്യൂട്ടിയിൽ, ഒഫീഷ്യൽ പോലീസ് ഡ്യൂട്ടിയിലല്ല, അവർ സെക്യൂരിറ്റി ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവരാണ് ഈ നിറയൊഴിക്കുന്ന സ്ത്രീക്ക് നേരെ വെടിവെക്കുകയും അവരെ വെടിവെച്ച് താഴെയിട്ടത്. ആ വെടിവെപ്പിൽ, ആ പോലീസ് ഓഫീസേഴ്സിൻ്റെ വെടി കൊണ്ട് ഈ സ്ത്രീ മരിക്കുകയാണ്. ലേക്ക് വുഡ് ചർച്ചിലെ ഒരു മെമ്പറിന് വെടിയേറ്റു. അതോടൊപ്പം തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ കൊച്ചുകുട്ടി വളരെ ക്രിട്ടിക്കലായിട്ട് പരിക്കേറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അത് തന്നെ ഇപ്പോൾ ഒരു വിവാദമായിരിക്കുന്നു. ഈ കുട്ടിയെ പോലീസുകാരാണോ വെടിവെച്ചത് എന്ന ചോദ്യമുണ്ടായിരിക്കുന്നു. പക്ഷേ അതിന് പോലീസ് മേധാവികൾ പറയുന്ന മറുപടി, പോലീസുകാരുടെ അല്ല കുറ്റം, അങ്ങനെ ഒരു രംഗത്തേക്ക്, പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ഡേഞ്ചറിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്ന ആ സ്ത്രീയാണ് കുറ്റക്കാരി എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ടായി. പോലീസ് മേധാവികളുടെ ഒരു അഭിപ്രായം അങ്ങനെ കേൾക്കുന്ന റിപ്പോർട്ടുകളുണ്ടായി. എന്താണെങ്കിലും 2-3 പേർ പരിക്കേൽക്കുവാൻ, ഒരാൾ മരിക്കുവാനൊക്കെ ഇടയായി തീർന്ന ഒരു സംഭവം അവിടെയുണ്ടായി. ഇനിയും ഈ കഥയുടെ, ഈ സംഭവത്തിൻ്റെ മറ്റൊരു വേർഷൻ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് ചില റിപ്പോർട്ടുകൾ വന്നു, ആൻറ്റി സെമിറ്റിക് ആശയങ്ങളുള്ള ഒരു സ്ത്രീയാണ് ഇങ്ങനെ ചർച്ചിൻ്റെ അകത്ത് കയറി വെടിവെച്ചതെന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു വേർഷൻ, ഈ സ്ത്രീ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാനസിക സംഘർഷം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. 2016 ഇവരെ ഡിറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നതാണ്, കാരണം അവർ ആപത്കാരിയാകുവാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ കൊണ്ട് ഡിറ്റൻഷനിലായിരുന്ന ഒരു സ്ത്രീയാണ്. എന്തായാലും 7-8 ശേഷം ചർച്ചിൻ്റെ അകത്ത് അവർ കയറി നിറയൊഴിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കും അവർ ചർച്ചിൻ്റെ അകത്ത് കയറി അങ്ങനൊരു ആക്രമ സ്വഭാവം കാണിച്ചത്? ഒരു പക്ഷേ എനിക്കിങ്ങനെ തോന്നുന്നു, അവരാ ചർച്ചിൽ പലപ്പോഴും വന്നിട്ടുണ്ടാകാം, ആ ചർച്ചിൽ പലപ്പോഴും അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ അവിടെ അവർക്ക് ലഭിക്കേണ്ട ഒരു വിടുതൽ ഒരു പക്ഷേ ലഭിച്ചു കാണുകയില്ല. എൻ്റെ ചിന്തയിൽ വന്ന രണ്ടാമത്തെ ചിന്ത, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വചനം സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, പല മെഗാ ചർച്ചുകളും വലിയ ആൾക്കൂട്ടങ്ങളാണ്. ആ ആൾക്കൂട്ടങ്ങൾ നമ്മൾ പലപ്പോഴും ഓർക്കും വിടുതൽ ലഭിച്ചവരുടെ സംഘമാണെന്ന്. പക്ഷേ എൻ്റെ ചിന്തയിൽ വന്ന
ഒരു കാര്യം, ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന് പ്രയർ റിക്വസ്റ്റുകളായി ലഭിക്കുന്ന കോളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പല ചർച്ചുകളിലും ഈ പറഞ്ഞ മെഗാ ചർച്ചുകളിലും നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി വിടുതൽ പ്രാപിച്ചവരുടെ സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ വിടുതൽ വേണ്ട ഒത്തിരി പേർ ആ സഭയിൽ ഇന്നും ബാക്കിയാണ്. റിയൽ ഇഷ്യൂസിന് വിടുതൽ പലപ്പോഴും പലർക്കും കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അങ്ങനെയുള്ള കോളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരോട് ചോദിക്കും, വലിയ പ്രശ്നങ്ങളാണ്, അവരോട് ചോദിക്കും ഏത് ചർച്ചിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു വലിയ മെഗാ ചർച്ചിൻ്റെ പേരാണ്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, അവിടെ ഒത്തിരി വിടുതൽ വാർത്തകളുണ്ടല്ലോ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ വിടുതൽ വാർത്തകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും പോസ്റ്റർ ബോയ്സാണ്. പണ്ടെപ്പോഴോ കിട്ടിയ ഒരു സൗഖ്യമോ വിടുതലോ ആ വ്യക്തിയെ പോസ്റ്റർ ബോയിയായി ഉപയോഗിച്ച് പബ്ലിസിറ്റി ചെയ്ത് ആളുകൾ കൂടി വരുന്നു. ഇന്നും റിയൽ ഇഷ്യൂസിന് വിടുതൽ വേണ്ടവർ അവിടെ ഒത്തിരിയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു സംഗതി ആവർത്തിക്കുകയാണ്, നമ്മൾ കാണുന്ന ഈ ആൾക്കൂട്ടങ്ങളൊക്കെ വിടുതൽ പ്രാപിച്ചവരുടെ കൂട്ടമല്ല. ബെതസ്ത കുളക്കരയിൽ വിടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയിരിക്കുന്ന ജനക്കൂട്ടമാണ്. ആയിരക്കണക്കിന് ആളുകളുണ്ട് വിടുതൽ പ്രാപിച്ചവരല്ല, മറിച്ച് കുളക്കരയിൽ വന്ന് എന്തെങ്കിലും വെള്ളം കലങ്ങിയാൽ എനിക്കും ചാടുവാൻ കഴിഞ്ഞാൽ സൗഖ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ വന്ന് കഴിയുന്ന ഒരാൾക്കൂട്ടമാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ പല മെഗാ ചർച്ചുകളിലും കാണുന്നത്. ഇതാണതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ അതല്ല പുതിയ നിയമശുശ്രൂഷ. വല്ലപ്പോഴും വെള്ളം കലങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഖ്യത്തെ പോസ്റ്ററിൽ കാണിച്ച് പോസ്റ്റർ ബോയ്സിനെ ഉപയോഗിച്ച് ബെതസ്ത കുളക്കരയിലെ ആൾക്കൂട്ടം പെരുകുന്നതല്ല പുതിയ നിയമശുശ്രൂഷ. കാലം നോക്കാതെ, വെള്ളം കലങ്ങേണ്ട ആവശ്യമില്ലാതെ, ഏത് സമയത്തും കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്ന യേശുവിലൂടെ വെളിപ്പെട്ട അതേ ശുശ്രൂഷയാണ് ഈ കാലഘട്ടത്തിൽ സഭയിൽ വെളിപ്പെടേണ്ടത്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കണ്ടേ? ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹൃദയത്തിലെ വലിയ വേദന, അനേക ദൈവമക്കൾ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരിക്കലൊരു ദൈവദാസൻ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് എൻ്റെ ഭാര്യയെ വിടുവിക്കുവാൻ അഭിഷേകമുള്ള ഒരു ദൈവദാസൻ ഇല്ലാതെ പോയല്ലോ. മറ്റൊരു സമയത്തൊരു അമ്മ പറയുന്നു, എൻ്റെ കുഞ്ഞിനെ വിടുവിക്കുവാൻ കൃപയുള്ള ഒരു ദൈവദാസൻ ഇല്ലാതെ പോയല്ലോ. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ വേദന ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ, പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, വല്ലപ്പോഴും ഉണ്ടാകുന്ന അത്ഭുതങ്ങളല്ല നമുക്ക് വേണ്ടത്. മാസ് ഹീലിംഗ്, പുതിയ നിയമ ശുശ്രൂഷ എന്താണോ അത് ചെയ്യുന്ന, സഭയിൽ വരുന്നവർ ശരിക്കും വിടുതൽ പ്രാപിക്കുന്ന വിടുതലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാത്തത്? അങ്ങനെ ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്നെപ്പോലെയുള്ള, നമ്മളെപ്പോലെയുള്ള ഓരോ ദൈവദാസനും പരാജയപ്പെടുന്നു. കർത്താവ് എന്തുകൊണ്ട് നമ്മെ ഉപയോഗിക്കുന്നില്ല? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഞാനത് ഒരു സൺഡേ മെസ്സേജിൽ പറഞ്ഞു. അതിൻ്റെ കാരണം നമ്മളൊക്കെ സ്വാർത്ഥരാണ്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വിടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി സൗഖ്യമായാൽ, ഒരു വ്യക്തിക്ക് അസാധാരണമാകുന്ന ഒരു മുടക്കളുണ്ടായാൽ, അവനെ പെട്ടെന്ന് പോസ്റ്റർ ബോയിയാക്കി എനിക്കെൻ്റെ ശുശ്രൂഷ വളർത്തണം, ഞാൻ വളരണം, ഞാൻ ഫേമസ് ആകണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ സാമ്പത്തിക മണ്ഡലം വളരണം, ഇങ്ങനെയുള്ള എൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നീ സ്വാർത്ഥനാണ്, നിന്നെ എനിക്ക് ഉപയോഗിക്കുവാൻ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ സത്യം. നമുക്ക് പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിൽ സ്വാർത്ഥതയില്ലാത്ത ഒരു കൂട്ടം എഴുന്നേറ്റ് വരുവാൻ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം എഴുന്നേറ്റ് വരുവാൻ. ചർച്ചിൽ തോക്കും കൊണ്ട് കയറി വന്ന ആ സ്ത്രീക്ക് അവരുടെ മാനസിക സംഘർഷം എന്തുമാകട്ടെ, ഒരു സൗഖ്യം കൊടുക്കുവാൻ, ഒരു വിടുതൽ കൊടുക്കുവാൻ, ഒരാശ്വാസം കൊടുക്കുവാൻ ആ ചർച്ച് എന്തുകൊണ്ട് പ്രാപ്തമായില്ല? സുവിശേഷ വിരോധിയല്ല കേട്ടോ, ആൻറ്റി സെമിറ്റിസമാകാം, അല്ലെങ്കിൽ മാനസിക പ്രശ്നമാകാം, എന്താണെങ്കിലും എവിടെയൊക്കെയോ മെഗാ ചർച്ചുകൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ്. നാം പരാജയപ്പെടുന്നിടത്താണ് ശത്രു വിജയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് മീറ്റിങ്ങുകളിൽ ഈ സബ്ജക്റ്റ് സംസാരിച്ച ശേഷം എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു ദൈവദാസൻ്റെ കോള് കിട്ടി. ഞാൻ മാസ് ഹീലിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്ലിയറായിട്ട്, വ്യക്തമായിട്ട്, അസാധാരണമാകുന്ന മുറക്കിൾസ് വെളിപ്പെടുന്ന രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ചാണ് പറഞ്ഞത്.
അങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ ഈ കാലഘട്ടത്തിൽ അന്ത്യകാല സഭയ്ക്ക് ആവശ്യമാണെന്ന് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള കൃപാവരങ്ങൾ ജ്വലിക്കണം എന്നാണ് പറഞ്ഞത്. ആ മെസ്സേജ് കേട്ട് ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, പക്ഷേ ഒരു കാലത്ത് കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ സൗഖ്യമായ പാസ്റ്ററാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ പേര് ഇപ്പോൾ പറയുന്നില്ല. ആ ദേവദാസൻ്റെ ക്രൂസൈഡുകൾ നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, കണ്ണു കാണാത്തവർ എഴുന്നേറ്റ് നിൽക്കുക, 50ഉം 60ഉം പേര് ഒന്നിച്ചെഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, സൗഖ്യമായവർ മുൻപോട്ട് നടക്കുവാൻ പറയുന്നു. 1ഓ 2ഓ പേരല്ല, ഈ 60 പേരും ഈ 50 പേരും ഒരുപോലെ മുൻപോട്ട് നടക്കുന്നു. മാസ് ഹീലിംഗ് ആണ്. ഈ ദേവദാസൻ പറഞ്ഞു, താൻ ആ യോഗത്തിൽ സൗഖ്യമായവനാ. 10-25 വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് കിട്ടിയ സൗഖ്യം ഇന്നും നിലനിൽക്കുന്നു എന്ന് കർത്ത ശുശ്രൂഷയിലായിരിക്കുന്ന ആസ്റ്റർ എന്നോട് ഫോണിൽ കൂടെ തൻ്റെ അനുഭവം പറയുകയാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? ശക്തമായി ഉപയോഗിക്കപ്പെട്ട ദേവദാസൻ കുറേ കഴിഞ്ഞപ്പോൾ തനിക്കും താളപ്പിഴകൾ വന്നു. അകാലത്തിൽ പുലിഞ്ഞുപോയി, ഈ ഭൂമി വിട്ടുപോയി ചെറിയ പ്രായത്തിൽ തന്നെ. ശക്തമായി ഉപയോഗിച്ചവർ, ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ എത്ര ഉത്തരവാദിത്വത്തോടെ നിൽക്കണം. ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഒരുപക്ഷെ എല്ലാവരും വളരെ വലിയ സമർപ്പണത്തോടെ വിശ്വസ്തതയോടുകൂടിയായിരിക്കാം നിൽക്കുന്നത്. പക്ഷേ കുറേ കഴിയുമ്പോൾ അകത്ത് ലോകം കയറും, ജഡം പ്രവർത്തിക്കുവാൻ തുടങ്ങും, സ്ഥാനത്തിനും മാനത്തിനുമുള്ള ആഗ്രഹങ്ങളകത്ത് വരും, പിന്നെ പിശാചും സഹായിക്കും, ദുരുപദേശങ്ങൾ അകത്ത് കയറ്റും, വേണ്ടാത്തത് പ്രസംഗിക്കാൻ തുടങ്ങും, ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങും. എല്ലാവർക്കും എല്ലാ ശുശ്രൂഷയും ഇല്ല. രോഗശാന്തിക്ക് ആ ഒരു വരം പ്രാപിച്ചവർ അത് ചെയ്യട്ടെ. ചരിത്രത്തിൽ അങ്ങനെയുള്ള പാഠങ്ങൾ നാം പഠിക്കണം. വില്യം ബ്രണാം എന്ന് പറയുന്ന ആ ദേവദാസൻ രോഗശാന്തി ശുശ്രൂഷ അതിശക്തമായി ചെയ്ത ദേവദാസനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളിൽ ആൾക്കൂട്ടങ്ങൾ വളർന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കൂട്ടുകാർ പറഞ്ഞു, രോഗശാന്തി മാത്രം ചെയ്താൽ പോരാ, അല്പം വചനം കൂടെ പറയണം. വചനം പഠിക്കാത്ത വ്യക്തി വചനം പറയാൻ തുടങ്ങിയപ്പോൾ അബദ്ധങ്ങൾ വന്നു. അദ്ദേഹത്തെ സ്നേഹിച്ചവർ പറഞ്ഞു, നിങ്ങൾ ദയവായിട്ട് വചനം പഠിപ്പിക്കരുത്, കാരണം നിങ്ങളുടെ ശുശ്രൂഷ വചനം പഠിപ്പിക്കുകയല്ല. പക്ഷേ മോശമല്ലേ, ഇത്രയും വലിയ ക്രൂസേഡിൽ വചനം പറയാതെ എങ്ങനെയാണ് ആ പ്രസംഗകൻ രോഗശാന്തി ചെയ്യുന്നത്? ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അനുഗ്രഹമാകുമായിരുന്നു. പക്ഷേ ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷയോടെ കൂടി ചേർത്തു, അല്പം പ്രസംഗിക്കാനുള്ള ആഗ്രഹം, അബദ്ധങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടെന്ത് സംഭവിച്ചു? മാനിക്കപ്പെടേണ്ട ഒരു ശുശ്രൂഷ ഒരു കോൺട്രവേഴ്സിയൽ ശുശ്രൂഷയായി മാറി. ഈ കാലഘട്ടത്തിലും പല ലീഡിംഗ് ദേവദാസന്മാർക്ക് പറ്റുന്ന പ്രശ്നം, അവരുടെ വിളിയിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരെ പോലെ പലതുമാകാൻ അവർ ശ്രമിക്കുന്നു. ലോകവും ജഡവും പിശാചും കൂടെ കൂടി ശക്തമായി ഉപയോഗിക്കേണ്ട അഭിഷക്തന്മാരെ തകർത്ത് കളയുന്നു. നമ്മുടെ മെഗാ ചർച്ചുകൾ വല്ലപ്പോഴും വെള്ളം കലങ്ങുമ്പോൾ കിട്ടുന്ന സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന ആൾക്കൂട്ട സഭകളായി മാറരുത്. ആയിരങ്ങൾ സൗഖ്യമാകുന്ന, വിടുതൽ പ്രാപിക്കുന്ന, പുതിയ നിയമ ശുശ്രൂഷ ചെയ്യുന്ന സഭകളായി മാറണം. എല്ലാവരിലും കൃപ വർദ്ധിച്ചു വരികണം. ജെറുസലേം ചർച്ച് 1ാമത്തെ സഭ ഒരു മെഗാ ചർച്ചായിരുന്നു. ഞാൻ മെഗാ ചർച്ചുകൾക്കെതിരല്ല, സഭ വളരണം എന്നാഗ്രഹിക്കുന്നവനാണ്. പക്ഷേ 1ാമത്തെ സഭയിൽ അവർക്കെല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ കൃപ വർദ്ധിച്ചു വരട്ടെ, ബാക്കിയെല്ലാം കുറയട്ടെ. അത്ര വലിയ ആവശ്യങ്ങൾ ജനമനുഭവിക്കുന്ന, പ്രശ്നങ്ങളിലൂടെ ജനം പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു സയൻസിനും അവരെ സഹായിക്കുവാൻ കഴിയാതെ അവർ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ വെളിച്ചമാകേണ്ടത്, സൗഖ്യമാകേണ്ടത് സഭയാണ്, നാം ആണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവമേ വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്നെ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല. ആരെയെങ്കിലും ഉപയോഗിക്കണം, എൻ്റെ സഹോദരന്മാരെ ഉപയോഗിക്കണം, ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഉപയോഗിക്കണം, എന്നെ ഉപയോഗിക്കണം, എന്നെ ഉപയോഗിക്കണം, എന്നെ ഉപയോഗിക്കണം എന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് കർത്താവേ ഈ ജനത്തിന് വിടുതലായി ആരെങ്കിലും ഒരു വിശ്വസ്തനെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആസാദിയുടെ പ്രഷകർ, നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ കാലഘട്ടത്തിൽ അസാധാരണ ദൈവകൃപയുള്ള വിശ്വസ്തന്മാരായ ചിലരെ നീ എഴുന്നേൽപ്പിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.